അല്ലെങ്കിലും എനിക്കെന്ത് സംഭവിച്ചാലും ആർക്കവിടെ പ്രശ്നം? എടാ, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏറ്റവും കുറവ് അപകടം ഈ കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കേട്ട് മതി. ഒന്ന് അടങ്ങ മോനെ, നീ കുറച്ച് നേരമായി തുടങ്ങിയിട്ട് ഒരു ചൂടം വന്നേക്കുന്നു. റീനു, നീ എന്നെ തനി സ്വരൂപം കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടതാ ബൈനോക്കുലറിൽ കൂടെ. നിന്റെ പ്രശ്നം എന്തെപ്പോ? അയ്യോ, എനിക്കെന്ത് പ്രശ്നം? പരമസുഖം. ഒരു പണിയില്ല, വീട്ടിലും പോവാൻ പറ്റില്ല. ഇപ്പതേ കണ്ണി കണ്ട രാജ്യത്ത് പോയിട്ട് കഷ്ടപ്പെടാൻ പോവാണ്. ഹാപ്പി ലൈഫ്. ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നെന്തിനാ പിന്നെ? പോവാതിരുന്നൂടെ? അല്ലടി, ഞാൻ കുറെ നാൾ കൂടി ടി എഫ് സി യിൽ നിൽക്കാ. അപ്പൊ ഇവന്റെ അമ്മ മനസ്സലിഞ്ഞ് എനിക്കത് എഴുതരും. നോ മാൻ, ടി എഫ് സി എനിക്കുള്ളതാ. എന്നോട് ചോദിക്കാണെ, നീ പോവണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നീ അവിടെ പോയി സർവൈവ് ചെയ്യില്ല സച്ചിനെ. എനിക്ക് പിന്നെ വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? അതുകൂടി പറ. ഗൈസ്, നിങ്ങൾ പാനിക് ആവില്ലെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കൊറേ നേരമായിട്ട് ഒരു എൻഡവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ ഷോർട്ട് കട്ടും അവൻ എടുക്കുന്നുണ്ട്. അത് ആദ്യയുടെ വണ്ടിയാണല്ലോ. വണ്ടി എടുക്കുക, അവൻ ഇന്നലത്തെ കണക്ക് തീർക്കാൻ. നിങ്ങനെ പാനിക് ആവില്ല, ഞാൻ ആദ്യോട് സംസാരിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞ് കരയിപ്പിച്ചു വിട്ടില്ലേ നീ അവനാ? ഹലോ ആദി, എന്താ? അവന്മാരോട് കൊലവിളി നടത്തുക. നിങ്ങൾ ബഹളം വെക്കാതെ, അവൻ ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന എനിക്കറിയില്ല. ആദിനെ ആണല്ലോ നിനക്കാളോ കൂടുതൽ അറിയാവുന്ന സച്ചിനൊക്കെ ഒരുമാതിരി. അത് കിട്ടാ മോനെ, ഒരു കൈ ഇറച്ചെന്നാ പറയുന്ന വടി കറക്കി ജസ്റ്റ് നടത്തിട്ടുടൻ ചോദിക്കുന്നു. വേണ്ട, അവന്മാര് പേടിക്കണം. കഴിഞ്ഞു കഴിഞ്ഞു, എന്റെ യു കെ പോക്കൊക്കെ കഴിഞ്ഞു. അവളുടെ വണ്ടി സൈഡ് ആയി കൊടുക്കണം. പ്ലീസ്, എന്തിനായ കുറച്ചു നേരം, കുറച്ചു നേരം മതി. തമ്മടോ എടാ, നീ ഇങ്ങനെ പേടിക്കല്ലേ. നിന്റെ യു കെ പോക്കൊന്നും മുടങ്ങാൻ പോകുന്നില്ല. അഥവാ മുടങ്ങിയ തന്നെ ഒരു പ്രശ്നമല്ല അത്. പ്രശ്നമല്ലാ, പിന്നെ നീ എനിക്ക് ഞാൻ ചെലവിന് തന്നോളാം. നീ ഹൈദരാബാദ് വിട്ടു പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. കുറച്ചു നാളിൽ ഇവിടുന്ന് മാറുന്നപ്പോഴെനിക്കത് മനസ്സിലായത്. നീ ഒന്ന് ചോദിച്ചില്ലേ നിന്നെ ടേക്ക് കെയർ ചെയ്യുന്ന ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെന്ന്? ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടാ. നീ ഇവിടുന്ന് പോയി ഞാൻ മിസ് ചെയ്യും അതൊക്കെ. എനിക്കത് മിസ് ചെയ്യാൻ താല്പര്യമില്ല. ശരിയാണ്, എന്റെ പാർട്ണറെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾക്കൊക്കെ ഓപ്പോസിറ്റ് ആണ് നീ. പക്ഷെ ഒരു ഗട്ട് ഫീലിംഗ് ഞാൻ പറയാ, ഐ തിങ്ക് ഐ ആം ഫോളിങ് ഫോർ യു. അങ്ങനെയൊന്നും പറഞ്ഞാൽ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക് സച്ചിൻ, ഐ ലവ് യു. കണ്ണാലേ കണ്ണാകെ തൊട്ടപ്പോ തന്നെ